Welcome to Welcome Rose. എടാ കണ്ണാടി എഴുന്നേക്കടാ, ടീച്ചർ വരാറായി. പരീക്ഷ ഹാളിൽ ഇരുന്ന് ഉറങ്ങാതടാ. തലയ്ക്കും പാട്ടും ആ ബുക്കെങ്കിലും ഒന്ന് എടുത്തു മാറ്റടാ. ഒന്നും ഉണ്ടായിരിക്കടാ, ടീച്ചർ വരുമ്പോ വിളിച്ചാ മതി. അതുവരെ ഇതിനകത്തുള്ളതെല്ലാം എന്റെ തലയ്ക്കകത്തൊന്ന് കേറട്ടടാ. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാരും തലേണയ്ക്ക് വരാൻ ബുക്ക് വാങ്ങിച്ച് വെച്ചാ മതിയായിരുന്നല്ലോടാ. എടി ബീന, നിനക്ക് എന്തെടുത്തിരുന്നൂടേടി? ടീച്ചർ എന്റെ അടുത്തിരിക്കാനല്ലേടാ നിന്നോട് പറഞ്ഞ്. പിന്നെ നിനക്കിപ്പോ എന്താടാ ബീനയുടെ അടുത്തിരിക്കാൻ ഇത്ര വലിയ അത്യാവശ്യം? അത്യാവശ്യം ഒന്നും അല്ലേ, പേടിച്ചിട്ടാണേ. എന്തിന്? ഇവിടെ ഇരുന്ന നീ എങ്ങാനും ചാടി കയറി എന്നെ പ്രപ്പോസ് ചെയ്താലോ എന്നൊരു പേടി. അതിനെന്താടാ, കല്യാണം കഴിക്കുന്നത് ഒരു കുറ്റമാണോ? കുറ്റമൊന്നും അല്ലടി, കാണുന്നവരെ എല്ലാം കെട്ടണോന്ന് തോന്നലു മാത്രമേ പ്രശ്നമുള്ളൂ. എടാ ടീച്ചർ തന്നെ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിച്ചോളാൻ. പിന്നെ നിനക്കെന്താടാ? ഹോ, ഐസ്ക്രീം കഴിക്കുന്ന പോലെ അല്ലയോ അവള് കല്യാണം കഴിക്കുന്ന കാര്യം പറയുന്നേ. അതിനൊക്കെ ഒരു പ്രായമില്ലേടി. എന്താ കുഞ്ഞിലെ സ്നേഹിച്ചൂടേടാ, സ്നേഹിക്കുന്നത് ഒരു തെറ്റാണോ? സ്നേഹിച്ചോ, പക്ഷെ എന്റെ അടുത്തൊക്കെ വന്നേക്കരുത്. പെണ്ണ് കിട്ടിയില്ലെങ്കിലും പെങ്ങളെ കയറി കെട്ടരുതെന്നാ പ്രമാണം. അതാരാടാ നിന്നെ പഠിപ്പിച്ച? എന്റെ അച്ഛൻ. നിന്നെ പോലുള്ള പിള്ളേരിവിടെ കാണുമെന്ന് അച്ഛൻ അറിയാരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴേ പഠിപ്പിച്ചു വിട്ടതാ. അയ്യോ, നീ എന്തിനാ കരയുന്നേ? ഇവന്റെ അമ്മയുടെ കാര്യം ഓർത്താ ഞാൻ കരയുന്നേ. ഇത്രയും സ്നേഹമില്ലാത്തൊരു ഭർത്താവിനെയാണല്ലോ ആ പാവത്തിന് കിട്ടിയത്. ഒന്ന് പോടി, സീരിയൽ കണ്ട് സെന്റി അടിച്ചടിച്ച് ഇപ്പൊ കാണുന്നതിനെല്ലാം സെന്റിയും കൊണ്ട് നടക്കുവന്നോ നീ? എത്ര പെട്ടെന്ന് ഇടിച്ചുമല്ലോ ഡാം തുറക്കുന്ന പോലെ കണ്ണീര് വരുന്നേ വെക്ക്. വിഷമിക്കണ്ടാ, ഷട്ടർ ഇട്ട പോലെ അവളെ നിർത്തുകയും ചെയ്തോളും. ഇതാ ഇപ്പൊ കണ്ടില്ലേ, ആ വിളക്ക് എന്റെ അച്ഛനെ കണ്ടുപഠിക്കണം. അതെന്താ? നമ്മുടെ സ്കൂളിൽ കൂടുതൽ കുട്ടികളെ അമ്മമാരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നേ. എനിക്ക് എന്താ അച്ഛൻ കൊണ്ടുവന്ന് വിടുന്നേന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞത് എന്താന്നറിയാവോ? അതുകൊണ്ട് തന്നെ അച്ഛൻ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നേന്ന്. നിന്റെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലേടി? ഉണ്ടടാ ഉണ്ട്, രണ്ടെണ്ണം. നിനക്ക് എങ്ങനെ മനസ്സിലായി? രണ്ടല്ലടി, മൂന്ന്. നിന്നെയും കൂടെ ചേർത്ത് എണ്ണിക്കോ. എന്നെ ചേർത്തെണ്ണേണ്ട ആവശ്യം എന്താടാ? ഞാൻ മനുഷ്യ കുഞ്ഞല്ലേ. അല്ല, നിനക്ക് എങ്ങനെ മനസ്സിലായി എന്റെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന്? പണ്ട് എനിക്ക് സംശയം മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ നിന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഇപ്പൊ കേട്ടപ്പോ ഏതാണ്ട് ഉറപ്പായി. പിന്നെ നീ കരച്ചു തുടങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കരഞ്ഞു തുടങ്ങിയ. അയ്യോ ദിവനാ, കണ്ണാടി സ്വപ്നം കണ്ടു വരുവോ? ഇല്ല പ്ലീസ് എടുക്കല്ലേ, ഞാൻ തരൂല, സത്യമായിട്ട് ഞാൻ തരൂല. കണ്ണാടി എഴുന്നേക്കട, സ്വപ്നം കാണുവാടാ നീ. ഓ, ആശ്വാസമായി. ഇങ്ങനെയും ദുസ്വപ്നങ്ങളുണ്ടോ? പരീക്ഷ തുടങ്ങിയിട്ട് മുഴുവൻ സമയം എഴുതാതിരുന്നിട്ട് അവസാനത്തെ 5 മിനിറ്റ് മുമ്പ് നീ എഴുതാൻ തുടങ്ങിയപ്പോ ടീച്ചർ പേപ്പർ വലിച്ചെടുത്തോണ്ട് പോയെന്നല്ലേടാ നീ സ്വപ്നം കണ്ടത്? ആ, നിനക്ക് എങ്ങനെ മനസ്സിലായടാ? അയ്യോ, ഇവൻ എന്തോ അത്ഭുത സിദ്ധി ഉണ്ടെന്നാ തോന്നുന്നേ. നേരത്തെ എന്റെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച് ഇപ്പതേ നീ കണ്ട സ്വപ്നം പറയുന്നു. എന്നാ പിന്നെ പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം വരുമെന്നൂടെ പറയടാ. ഇതൊന്നും പ്രവചനങ്ങളല്ലടാ. നീയുടെ അച്ഛന്റെ സ്വഭാവം കേട്ടാലേ തോന്നും വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുള്ളത്. പിന്നെ നിന്റെ കാര്യം, നീ കണ്ട ഈ സ്വപ്നം പരീക്ഷ അടുക്കുമ്പോ ഞാൻ എത്ര തവണ കണ്ടെന്ന് ചോദിച്ചാ മതി. ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്വപ്നം അതാണെന്നാ എനിക്ക് തോന്നുന്നേ. അത് മാത്രമല്ലടാ, ഉറങ്ങാൻ തുടങ്ങുമ്പോ തെന്നി വീഴുന്നേട്ടും മലയുടെ മണ്ടേന്ന് തലയും കുത്തി വീഴുന്നേട്ടും ഒക്കെ എല്ലാരും കാണാറുണ്ടടാ. ഹൈലി റിലേറ്റബിൾഡോ? സത്യം. ഇന്ന് ബിജു സാറാണോ ടീച്ചറാണോ എക്സാം ഇടാൻ വരുന്നേ? ബിജു സാർ ആയിരിക്കും. അല്ല, ടീച്ചറായിരിക്കും. അല്ലടാ, ബിജു സാർ ആയിരിക്കും. ബിജു സാറിന് പനിച്ചിരിക്കുകയല്ലേ, ടീച്ചറായിരിക്കും. ബെറ്റ് ഉണ്ടോടാ? ആ ഉണ്ട്. എത്ര രൂപയാടാ? 100 രൂപ. ഓക്കെ ആണോടാ? ആ, വിഷു കൈനീട്ടത്തിന് കിട്ടിയതുണ്ട്. ബിജു സാർ ആണെങ്കിൽ നീ എനിക്ക് 100 രൂപ തരണം, ടീച്ചർ ആണെങ്കിൽ നീ എനിക്ക് 100 രൂപ തരണ്ട. ഓക്കെ അല്ലേ? ഓക്കേടാ. പറഞ്ഞു തന്നിട്ടില്ലായിരുന്നല്ലോ. നീ എന്നെ കെട്ടത്തു
പരീക്ഷ കിട്ടാൻ നടക്കുമല്ലയോ. നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ ടീച്ചർ വന്ന് പരീക്ഷ തുടങ്ങാൻ പോകുന്നെന്ന് തോന്നുന്നു. ആ മക്കളെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുക. എന്തിനാ ടീച്ചറെ? അപ്പുറത്തെ വീട്ടിലെ കുട്ടി ആറ്റിലൊഴുകിപ്പോയപ്പോ രക്ഷിച്ചേനാ. നിങ്ങൾ ഇതുപോലെ എപ്പോഴും അന്യരെ സഹായിക്കാൻ മനസ്ഥിതി ഉള്ളവരായിരിക്കണം കേട്ടോ. എന്നാ കണ്ടോ, ആ ചേട്ടനെ പോലെ പത്രത്തിലൊക്കെ പടം വരും. പത്രത്തിൽ പടമല്ല, പണിഷ്മെന്റ് ടീച്ചറെ വരുന്നത്. അതെങ്ങനെ? കഴിഞ്ഞ കൊല്ലം അവസാന പരീക്ഷയ്ക്ക് ഞാൻ മുട്ട കിട്ടാതിരിക്കാൻ മീയെ സഹായിച്ചതിന് ടീച്ചർ എന്നെ എന്തുവാ ചെയ്തത്? നിറച്ച് വഴക്കുണ്ടെന്ന് അവസാനം പറഞ്ഞ് കണ്ണാടിയിലെടുത്തിന്ന് ഇരുന്നാ മതിയെന്ന്. മറ്റുള്ളവരെ സഹായിച്ച ബാക്കിയുള്ള കൊച്ചുങ്ങൾക്ക് അവാർഡ് കൊടുക്കുമ്പം ടീച്ചർ ഞങ്ങളെ ശിക്ഷിക്കുക അല്ലയോ? ഇതെന്തൊരു ടീച്ചറാ ടീച്ചറെ ടീച്ചറ്. മക്കളെ, ഈ സ്വഭാവമൊന്നും കണ്ട് നിങ്ങൾ പഠിച്ചേക്കല്ലേ. ബിജു സാറൊന്ന് വന്ന് കിട്ടിയ ഉടൻ ഞാൻ ഇവരെയും കളഞ്ഞേച്ച് എൻ്റെ പാട്ടിന് പോവുകയേ. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇന്ന് പേര് പറയാനുള്ള മക്കളുമാരൊന്ന് വന്നേ. ഹായ് സൈറ സത്തീർ, ഹായ് ഫൈഹ സത്തീർ, ഹായ് ആദം സത്തീർ, ഹായ് ഇഷൽ നസ്രീൻ, ഹായ് റീച്ചു, ഹായ് ലച്ചു, ഹായ് പാറുക്കുട്ടി, ഹായ് ഉണ്ണിക്കുട്ടൻ, ഹായ് ഹായ് ഹായ്. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ പരീക്ഷയ്ക്ക്. ഓൾ ദി ബെസ്റ്റ് മക്കളെ.